ഇടതുപക്ഷ പരാജയ ഭീതി പൂണ്ട് എല്ലാ സ്ഥലങ്ങളിലും അക്രമം അഴിച്ചുവിടുകയാണ്। കണ്ണൂരിലെ പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിനെ 22 വയസ്സ് മാത്രമേ ഉള്ളൂ നീചമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്। രാത്രി വീടിനടുത്ത് നിന്ന് ഒളിച്ചിരുന്ന സിപിഎം കൊലയാളികൾ അദ്ദേഹത്തെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു। കൊലയാളികളുടെ പാർട്ടിയായ സിപിഎം അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറാകണം। എത്ര ചോര കുടിച്ചാലും മതിയാവില്ല എന്ന നിലയിലാണ് സിപിഎമ്മിന്റെ അക്രമം വർദ്ധിച്ചു വരുന്നത്। കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പാനൂരിൽ നടന്ന ഈ നിഷ്ഠൂരമായ കൊലപാതകം അപലപനീയമാണ്। ഇതിന്റെ ഉത്തരവാദികളായ ആളുകൾ ഉടൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം। ഇത് സിപിഎം ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകമായിട്ടാണ് രാവിലെ കൂത്തുപറമ്പിൽ നിന്നും പാനൂരിൽ നിന്നും വിളിച്ച യുഡിഎഫ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്। കായംകുളത്ത് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ വെട്ടി സിപിഎം ഗുണ്ടാ സംഘങ്ങളാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്। പുതുപ്പള്ളിയിൽ 55 നമ്പർ ബൂത്തിലെ സോമനെ ഇന്നലെ അർദ്ധരാത്രി വെട്ടിവീഴ്ത്തുകയുണ്ടായി। കായംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അഫ്സലിനെ ഇതേപോലെ ഭീകരമായി മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിൽ എത്തിച്ചു। ഇന്നലെ എന്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് ആരാട്ടുപുഴ പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റായ രാജേഷ് കൂട്ടനെ ഭീകരമായി ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളേറ്റ് കായംകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്। ഇങ്ങനെ അക്രമത്തിന്റെ ശൈലി ഇനിയെങ്കിലും സിപിഎം ഉപേക്ഷിക്കണം। വ്യാപകമായ തോതിലാണ് അക്രമം ഉണ്ടാകുന്നത്। ഇരളിന്റെ മറവിൽ മറഞ്ഞിരുന്ന ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് സമാനമാണ് കൂത്തുപറമ്പിലുണ്ടായ സംഭവം। പല കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും ബൂത്തജന്മാരെ ഇരിക്കാൻ പോലും കോൺഗ്രസിന്റെ പ്രവർത്തകരെ സമ്മതിച്ചിട്ടില്ല। ആന്തൂരിൽ 35 ബൂത്തുള്ളതിൽ ഒരു ബൂത്ത് ഒഴികെ എല്ലാ ബൂത്തുകളിലും മറ്റ് ബൂത്തജന്മാരെ മറ്റ് പാർട്ടികളുടെ ബൂത്തജന്മാരെ അടിച്ചോടിച്ചു। ഇങ്ങനെയാണോ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത്? എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞതനുസരിച്ച് കള്ളയൊട്ടികൾ ചെയ്യാൻ മുതിർന്ന ആളുകളെ തടഞ്ഞതാണ് ഈ കലാപത്തിന്റെ പ്രശ്നം കാരണം। ഇവിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ തോതിലുള്ള അക്രമങ്ങളും ഭീഷണികളും യുഡിഎഫ് പ്രവർത്തകന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്। എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയെങ്കിലും സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടികൾ സിപിഎം നേതൃത്വം കൈക്കൊള്ളണം। സാങ്കേതികമായി ഇപ്പോഴും ഒരു മുഖ്യമന്ത്രിയുടെ അധികാരത്തിലുണ്ട്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്। ഈ നാട്ടിൽ സമാധാനം പുലരണം। ഒരു ലീഗ് പ്രവർത്തകന്റെ മർദ്ദനം അദ്ദേഹം എന്റെ കൊലപാതകം അത് വളരെയേറെ ദുഃഖിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്। അവിടെ ഈ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ യുഡിഎഫ് പ്രവർത്തകന്മാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്। ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്। NSSനെ ഭീഷണിപ്പെടുത്താൻ നോക്കി, വരുതിക്ക് നിർത്താൻ നോക്കി, ആ ഭീഷണിപ്പെടുത്തലും വരുതിക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും പ്രയോജനപ്പെട്ടില്ല। അവർക്ക് അവരുടേതായ നിലപാടുണ്ട്, അവരാ നിലപാട് പറയുമ്പോൾ അവരെ ആക്ഷേപിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് AK ബാലനെ പോലുള്ളവർ ശ്രമിക്കുന്നത്। അതൊന്നും നാട്ടിൽ ചെലവാകില്ല। സിപിഎമ്മിനെ അനുകൂലിക്കുകയാണെങ്കിൽ നല്ലത്, എതിർക്കുകയാണെങ്കിൽ അവരെല്ലാം വളരാത്തവർ എന്നുള്ള നിലപാട് ശരിയല്ല।
ജനാധിപത്യ സംവിധാനമാണ് അങ്ങനെ വിരട്ടലൊന്നും വേണ്ട ഒരു പ്രസ്ഥാനത്തോടും വിരട്ടൽ വേണ്ട യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നവരെ എല്ലാം നേരിട്ട് കളയുമെന്നുള്ള ചിന്താഗതിയും വേണ്ട അതൊക്കെ കയ്യിലിരുന്നാൽ മതി।